السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد سنه به الله سرودا كله. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് ജക്കാത്ത് നിർബന്ധമായ എട്ട് വിഭാഗം ആളുകളെ സംബന്ധിച്ചാണ് ജക്കാത്ത് എന്താണ് ജാരിയായ സ്വതക്കകൾ ഏതെല്ലാം വിഭാഗത്തിൽ വരും സക്കാത്തിന് അവകാശികളായ എട്ട് വിഭാഗം ആളുകൾ വിശുദ്ധ ഖുർആൻ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് സൂറത്ത് തൗബയുടെ അറുപതാമത്തെ ആയത്ത് ഇന്ന മസ് ഉൽ ഫുഖറ ഇവൽ മസാക്കീൻ അലിഹ തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹ സുബഹാനഹുല ജക്കാത്തിൻ്റെ അവകാശികളായി എട്ട് വിഭാഗത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അൽ ഫുഖറ ഉവൽ മസാക്കീൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് ആരാണ് എന്ന് അവർക്ക് എത്ര അളവാണ് ജക്കാത്തിൻ്റെ വിഹിതം കൊടുക്കേണ്ടത് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി ശേഷിക്കുന്ന ആറ് വിഭാഗത്തെ സംബന്ധിച്ചാണ് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ് സക്കാത്തിന്റെ അവകാശികളായ മൂന്നാമത്തെ വിഭാഗം അലൈഹ അല്ലാത്തിന്റെ ജോലി ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അതായത് സക്കാത്തിന്റെ മേൽ ജോലി ചെയ്യുന്ന ആളുകൾ സക്കാത്തുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചുമതല ഏൽപ്പിച്ചവർ ആരെയാണോ അതുമായി ബന്ധപ്പെട്ട ചുമതല ഏൽപ്പിക്കപ്പെട്ടവർ അവർ സക്കാത്ത് സെല്ലാണെങ്കിൽ സക്കാത്ത് സെല്ല് അല്ലെങ്കിൽ ഭരണാധികാരികളാണെങ്കിൽ അവർ അവർ ആരെയാണോ ചുമതല ഏൽപ്പിച്ചത് ആ ചുമതല ഏൽപ്പിച്ചയാൾ അവർക്ക് സക്കാത്തിൻ്റെ ഒരു വിഹിതം അവകാശമുണ്ട് അതായത് സക്കാത്ത് വീതം വിഹിതം വെക്കുക അതിനാവശ്യമായ എഴുത്തുകുത്തുകൾ നടത്തുക വിതരണം ചെയ്യുക മുതലായ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലാതെ സക്കാത്ത് സെല്ലിന്റെ മെമ്പറാണ് എന്നതുകൊണ്ട് അയാൾക്ക് സക്കാത്തിന്റെ മേൽ അവകാശമില്ല അതിന്റെ മേൽ പണിയെടുക്കുന്ന ആളുകൾ അവർക്ക് സക്കാത്തിന്റെ അവകാശമുണ്ട് അവർക്ക് കൊടുക്കേണ്ട അളവിനെ സംബന്ധിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ചെയ്യുന്ന ജോലിയുടെ കണക്കനുസരിച്ചാണ് അയാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടത് അയാൾ ജോലി ചെയ്യുന്നു എന്നതാണ് അടിസ്ഥാനം ആ ചെയ്യുന്ന ജോലിയുടെ കണക്കിനുമനുസരിച്ചാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അയാൾ ദരിദ്രനായാലും ശരി ധനികനായാലും ശരി ആ ജോലി പരിഗണിച്ചുകൊണ്ട് അയാൾക്ക് സക്കാത്തിൻ്റെ ഒരു വിഹിതം കൊടുക്കേണ്ടതുണ്ട് അതിന് അയാൾ ആവശ്യക്കാരനാണ് എന്നതല്ല അവിടുത്തെ പരിഗണന ജോലിയാണ് പരിഗണന ഇനി ഈ ജോലി ചെയ്യുന്ന ആളുകൾ ഫക്കീർ മിസ്കീൻ എന്ന ഗണത്തിലാണെങ്കിൽ അതിൻ്റെ വിഹിതത്തിനും ഇവർക്ക് അർഹതയുണ്ട് ഉദാഹരണത്തിന് ഒരു വർഷത്തെ ജീവിത ചെലവ് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ വിശദീകരിച്ചു ഫക്കീർ മിസ്കീൻമാർക്ക് ജക്കാത്തിന്റെ വിഹിതം കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കേണ്ട അളവ് ഒരു വർഷത്തെ ജീവിത ചെലവിനുള്ള വിഭവങ്ങളാണ് നൽകേണ്ടത് അങ്ങനെ ജക്കാത്തിൻ്റെ ജോലിക്കാരായ ആളുകൾ ഫക്കീർ മിസ്കീൻ ഗണത്തിൽ വരുന്ന ആളുകളാണെങ്കിൽ ഒരു വർഷത്തെ ജീവിത ചെലവിന് ഉദാഹരണമായി അൻപതിനായിരം രൂപ ആവശ്യം അവർക്കുണ്ടെങ്കിൽ സക്കാത്തിന്റെ ജോലിക്കാരൻ എന്ന നിലയിൽ അതിന്റെ വിഹിതമായി അയാൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ ലഭിക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഫക്കീർ മിസ്കീൻ എന്ന ഗണത്തിൽപ്പെടുത്തി ബാക്കി ഇരുപത്തി അയ്യായിരം രൂപ കൂടി അയാൾക്ക് നൽകേണ്ടതുണ്ട് അതായത് രണ്ടും കൂടി സക്കാത്തിന്റെ ജോലിക്കാരൻ എന്ന പരിഗണനയും ഫക്കീർ മിസ്കീൻ എന്ന പരിഗണനയും വെച്ചുകൊണ്ട് രണ്ടും കൂടി ഒരു വർഷത്തെ ജീവിത ചെലവിനുള്ള വിഭവങ്ങളാണ് സമ്പത്തുകളാണ് അയാൾക്ക് നൽകേണ്ടത് അതാണ് ജോലിക്കാർക്ക് നൽകേണ്ട സക്കാത്ത് നാലാമത്തെ വിഭാഗം ഹൃദയങ്ങൾ ഇണക്കപ്പെട്ട ആളുകൾ അതിനെ വ്യത്യസ്തമായ ഇനങ്ങളായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇസ്ലാമിന് ഇസ്ലാം മതത്തോട് മാനസികമായി ഇണക്കമുള്ള ആളുകൾ രണ്ട് ഇസ്ലാം ആഗ്രഹിക്കുന്ന അന്യ മതസ്ഥരായ ആളുകൾ മൂന്ന് ഇനി മുസ്ലിമായ ഒരു മനുഷ്യൻ അയാൾക്ക് ഈമാനികമായി കുറെ ശക്തിപ്പെടാൻ ദുർബലമായ ഈമാൻ കുറെ കൂടി ശക്തിപ്പെടാൻ സക്കാത്ത് കാരണമാകുമെങ്കിൽ അയാൾക്കും സക്കാത്ത് കൊടുക്കാം ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി മറ്റൊന്ന് മുസ്ലിങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്ന അന്യമതസ്ഥരായ ആളുകൾ അത് തടയാൻ കാരണമാകുമെങ്കിൽ അയാൾക്കും സക്കാത്തിന്റെ വിഹിതം കൊടുക്കാം മറ്റൊന്ന് സമീപകാലത്ത് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ളുകൾ അവർക്കും സക്കാത്തിന്റെ വിഹിതം കൊടുക്കാം മറ്റൊരു വിഭാഗം ആളുകൾ മുസ്ലിംകളുടെ മസ്ലഹത്തിന് നന്മയ്ക്ക് ഗുണത്തിന് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്ന അന്യമതസ്ഥരായ ആളുകൾ അവർക്കും കൊടുക്കാം ഇതാണ് മുഅല്ലഫത്ത് കുലൂബുകൾ കുലൂബ് അതായത് ഹൃദയം പരിശുദ്ധ ഇസ്ലാമുമായി ഇണക്കപ്പെട്ട ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇവിടെ നമ്മൾ സൂചിപ്പിച്ച നാല് വിഭാഗം ആളുകൾ ഫക്കീർ മിസ്കീൻ അതുപോലെ തന്നെ മു അല്ലഫത്ത് കുലൂബ് അല്ല ആമിലീന അലിഹ അതിന്റെ മേൽ ജോലി ചെയ്യുന്നാൾ ഈ പറയപ്പെട്ട വിഭാഗക്കാരായ ആളുകൾക്ക് ലഭിച്ച സക്കാത്തിനെ സംബന്ധിച്ച് അവർക്ക് പൂർണ്ണമായ അവകാശമുണ്ട് അതായത് പൂർണ്ണ ആ സക്കാത്ത് ലഭിക്കപ്പെട്ട സക്കാത്തിന്റെ മേൽ ആ സമ്പത്തിന്റെ മേൽ പൂർണ്ണമായ അവകാശമുണ്ട് അതായത് ഉദാഹരണം പറഞ്ഞാൽ അടുത്ത ഒരു വർഷത്തേക്ക് ജീവിക്കാനുള്ള വിഭവങ്ങളാണ് അവർക്ക് നൽകുന്നത് ആ ജീവിത വിഭവങ്ങൾ അടുത്ത ഒരു വർഷം ജീവിക്കാൻ നൽകുമ്പോ ആ ഒരു വർഷത്തിനുള്ളിൽ ഇവർ സമ്പന്നനായാൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ ശേഷിയുള്ള ആളുകളായി മായ മാറിയാൽ ശേഷിക്കുന്ന സക്കാത്തിന്റെ വിഹിതം മടക്കി നൽകേണ്ടതില്ല എന്നതാണ് അവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു ആശയം സക്കാത്തിന്റെ അവകാശികളായ അഞ്ചാമത്തെ വിഭാഗം ആളുകൾ അർ ആളുകൾക്കാബ് അടിമയാണ് രണ്ടു തരത്തിലാണ് അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അടിമകളാണ് ഒന്ന് എല്ലാ അടിമകളും സക്കാത്തിന്റെ അവകാശികളല്ല തന്റെ യജമാനനിൽ നിന്നും അടിമത്വ മോചനം ലഭിക്കാൻ കരാർ എഴുതിയ എഗ്രിമെന്റ് എഴുതിയ അടിമ കരാർ പ്രകാരമുള്ള തുക നൽകാൻ അയാളെ നമുക്ക് സഹായിക്കാം അതായത് തന്റെ യജമാനന് അയാൾക്ക് കരാർ പ്രകാരമുള്ള തുക നൽകാൻ ഇയാളെ സഹായിക്കാം അങ്ങനെ ഇയാളെ അടിമ മോചനത്തിൽ സഹായിക്കുന്ന ഒരു പ്രവർത്തനം അങ്ങനെയുള്ള അടിമകൾക്ക് കൊടുക്കാം രണ്ട് മുസ്ലിമോ കാഫിറോ ആയ ആളുകളിലൂടെ മുസ്ലിങ്ങളിലൂടെയോ കാഫിറുകളിലൂടെയോ തടങ്കലടക്കപ്പെട്ട വിശ്വാസികളായ ആളുകൾ അയാൾക്ക് തടങ്കലിൽ നിന്ന് മോചനം ലഭിക്കാൻ മോചനദ്രവ്യം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അയാളെയും സഹായിക്കാൻ സക്കാത്തിന്റെ വിഹിതം നൽകാം അതാണ് റിഹാബ് അടിമകൾ ഈ രണ്ട് തരത്തിലുള്ള അടിമകളെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക ഒന്ന് അടിമകൾ മീൻസ് തടങ്കലിൽ അടയ്ക്കപ്പെട്ട ആളുകൾ മറ്റൊന്ന് കരാർ പത്രം എഴുതപ്പെട്ട അടിമകൾ ആറാമത്തെ വിഭാഗം ആളുകൾ കടമുള്ളയാളാണ് കടം കടബാധിതൻ അൽഹാരിമീൻ ഇവിടെ പണ്ഡിതന്മാർ ഇവിടെ രണ്ട് വിഭാഗമായി വിഭജിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പേർക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ രഞ്ജിപ്പിന് ശ്രമം നടത്തി അതിനാവശ്യമായ തുക നൽകാൻ കടം ഏറ്റെടുത്തയാൾ പരസ്പരം ശത്രുതയിലായിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ തമ്മിൽ രഞ്ജിപ്പിന് വേണ്ടി സ്വന്തം സമ്പത്ത് നൽകി കടക്കാരനായ ആൾ അയാൾക്ക് സക്കാത്തിന്റെ അവകാശി അവകാശമുണ്ട് അയാൾക്ക് കൊടുക്കാം അയാൾ എത്ര സമ്പന്നനായാലും ശരി ദരിദ്രനായാലും ശരി അയാൾ സക്കാത്തിന്റെ അവകാശിയാണ് രണ്ടാമത്തെ വിഭാഗം കടക്കാരൻ സ്വന്തം അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിൽ കടക്കാരനായി സ്വന്തം ജീവിത ചെലവിന് വേണ്ടി വീട് നിർമ്മാണത്തിനോ മറ്റേതെങ്കിലും സ്വന്തം അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിൽ കടക്കാരനായി അവിടെ ഒരു നിബന്ധന നമ്മൾ പാലിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അയാളെ സംബന്ധിച്ച് സ്വന്തം ആവശ്യത്തിനു വേണ്ടി ചിലവഴിച്ച് കടക്കാരനയാൾ അയാളുമായി ബന്ധപ്പെട്ട ഒരു നിബന്ധനയുണ്ട് കടം വീട്ടാൻ അയാളുടെ സമ്പത്തിൽ നിന്നും എന്തെങ്കിലും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ആളാണെങ്കിൽ അയാൾക്ക് സക്കാത്ത് നൽകാൻ പാടില്ല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഏഴാമത്തെ വിഭാഗം ഫി സബീലില്ല ഫി സബീലില്ല ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അൽ ജിഹാദ് ഫി സബീലില്ല എന്നത് മാത്രമാണ് അതായത് നന്മയുടെ എല്ലാ മാർഗങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഹൈറിന്റെ നന്മയുടെ എല്ലാ മാർഗങ്ങളും ഇതിനകത്ത് വരുന്നില്ല ഫി ജിഹാ ഫി സബീലില്ല എന്ന് പറഞ്ഞാൽ അൽ ജിഹാദ് ഫി സെബീലില്ല മാത്രമാണ് അവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ ഉന്നതമായ നാമം ഉയർന്നു നിൽക്കാൻ വേണ്ടി പൊരുതുന്നവർ യുദ്ധം ചെയ്യുന്നവർ അവരുടെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് അവരുടെ ആയുധത്തിന്റെ ചെലവ് ജീവിതത്തിന്റെ ചെലവ് തുടങ്ങിയവകളൊക്കെ ജക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് നൽകാവുന്നതാണ് അലഹി വസ്സലമയിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് അലൈഹി കലിമത്തുല്ലാഹി ഹിയൽ ഹുവ ഫി അള്ളാഹുവിന്റെ ഉന്നതമായ നാമം അത് ഉയർന്നു നിൽക്കാൻ വേണ്ടി നിലനിൽക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളുകൾ അവൻ ഹോ ഹോ സബീലില്ല അവൻ അള്ളാഹുന്റെ മാർഗത്തിലാണ് ഫി സബീലില്ലയാണ് എന്ന് പ്രവാചകന്റെ വചനം ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് രാജ്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി പൊരുതുന്ന ആളുകൾ അവരെ ഈ ഗണത്തിൽപ്പെടുത്താൻ സാധ്യമല്ല പാടില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഫി സബീലില്ലായിൽ വരുന്ന വരുന്ന ഒരു വിഭാഗം മതപഠനം നടത്തുന്നയാൾ മതപരമായ അറിവ് പഠിക്കുന്ന ആൾ മറ്റെല്ലാ ജീവിതത്തിന്റെ മേഖലകളിൽ നിന്നും മാറി നിന്ന് മതപഠനത്തിൽ മുഴുകിയ ആളുകൾ അവരുടെ പഠന ചെലവ് വസ്ത്രം ഭക്ഷണം താമസം പുസ്തകം തുടങ്ങിയവ ഈ ജക്കാത്തിന്റെ വിഹിതത്തിൽ നിന്നും നിർവഹിക്കാവുന്നതാണ് കാരണം അവർ ചെയ്യുന്നത് അൽ ജിഹാദ് ജിഹാദുഫി സബീലിലെ തന്നെയാണ് ഒരു വിധത്തിൽ കാരണം മതപരമായ വിജ്ഞാനം നിലനിൽക്കുക എന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഷറാന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്നതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ചെലവുകൾ സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്നും പരിഗണിക്കാവുന്നതാണ് ഏഴാമത്തെ എട്ടാമത്തെ വിഭാഗം ഇബിനു സബിയിൽ അതായത് യാത്രക്കാരനാണ് എട്ടാമത്തെ വിഭാഗം ആ യാത്രക്കാരൻ സാധാരണ യാത്രക്കാരനല്ല യാത്രക്കിടയിൽ വെച്ച് യാത്രയ്ക്ക് ആവശ്യമായ ചെലവിനുള്ളവ നഷ്ടപ്പെടുകയോ കവർച്ച നടത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടുകയോ തീർന്നു പോവുകയോ ചെയ്ത ആൾ അയാൾ സക്കാത്തിന്റെ അവകാശിയാണ് അയാളുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്താൻ ആവശ്യമായ തുക മാത്രം സക്കാത്തിൽ നിന്നും നൽകാവുന്നതാണ് ഇനി നാട്ടിൽ ഒരുപക്ഷെ അയാൾ സമ്പന്നനായിരിക്കാം അത് ഇവിടെ പരിഗണിക്കാൻ പാടില്ല അയാൾ യാത്രക്കാരൻ സമ്പത്ത് നഷ്ടപ്പെട്ടുപോയാൾ നാട്ടിലെത്താൻ വിഭവങ്ങളില്ലാത്തയാൾ എന്ന പരിഗണന വെച്ചുകൊണ്ട് അയാൾക്ക് സക്കാത്ത് നൽകാവുന്നതാണ് അയാൾ അവകാശിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കടമായി നൽകി പിന്നീട് തിരികെ വാങ്ങുക എന്നത് ഒരു കാരണവശാലും അനുവദനീയമല്ല താൽക്കാലികമായി കടം നൽകി നാട്ടിലെത്തിയതിനു ശേഷം തിരികെ നൽകുക എന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ ജക്കാത്ത് നൽകാൻ പാടില്ല അത് വാങ്ങുന്ന അയാളുടെ വിവേചന അധികാരത്തിൽപ്പെട്ടതാണ് അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അയാൾക്ക് വേണമെങ്കിൽ അത് കടമായി വാങ്ങി പിന്നീട് തിരികെ നൽകാവും പക്ഷേ ജക്കാത്ത് കൊടുക്കുമ്പോൾ നിബന്ധനയായി ജക്കാത്തിന്റെ അധികാരികൾ പറയാൻ പാടില്ല എന്നതാണ് മേൽ പറയപ്പെട്ടവയ്ക്കല്ലാതെ ഈ എട്ട് വിഭാഗം ആളുകൾക്കല്ലാതെ നിർബന്ധ സക്കാത്തിന്റെ വിഹിതം നൽകാൻ പാടില്ല ഉദാഹരണം പള്ളി നിർമ്മാണം പോലെ വഴി നിർമ്മിക്കൽ പോലെ ഓഫീസ് നിർമ്മാണം പോലുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകാൻ പാടില്ല ഈ എട്ട് വിഭാഗത്തിൽ ആരാണോ നാട്ടിലുള്ളത് അവർക്കാണ് നൽകേണ്ടത് എട്ട് വിഭാഗത്തിന് നൽകേണ്ടതില്ല ആരൊക്കെ നാട്ടിലുണ്ടോ അവർക്ക് നൽകണം ജക്കാത്തിന്റെ പ്രഥമ പരിഗണന നൽകേണ്ട രണ്ട് വിഭാഗങ്ങൾ ഫക്കീർ മിസ്കീൻമാരാണ് അവരെയാണ് അള്ളാഹു സുബഹാന ഒന്നാമതായി എണ്ണി പറഞ്ഞത് ഇന്നമസ്വദാത്ത് ീൻ അപ്പൊ നാട്ടിലുള്ള ഫക്കീർ മിസ്കീൻമാർക്ക് പ്രഥമമായി പരിഗണന നൽകണം പള്ളി നിർമ്മാണം വഴി നിർമ്മാണം പോലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് ശ്രതക്കയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശ്രദ്ധക്കയുടെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞത് പള്ളി നിർമ്മാണം പോലുള്ള പ്രവർത്തനങ്ങൾക്കാണ് അതിൽ നമ്മുടെ സദക്കയുടെ വിഹിതം മാറ്റിവയ്ക്കുക മേൽ പറയപ്പെട്ട വിശുദ്ധ ഖുർആൻ വിവരിച്ച എട്ട് ഭാഗം ആളുകൾക്ക് ജക്കാത്തിന്റെ വിഹിതം എത്തിക്കാൻ കണക്ക് നോക്കി എത്തിക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബാനഹുല പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ പരിപൂർണമായി പാലിക്കുന്ന വിശ്വാസികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാലൈക്കും വരഹമല്ലാഹി വർക്കാത്തു